ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇപ്പം ഞാൻ അൺബോക്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്, ഞാൻ കുറേ ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനമാണ്. ബ്രഷ് പെൻസാണ്. എനിക്ക് ആക്ച്വലി കാലിഗ്രഫി ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് അങ്ങനെ അറിയില്ല, പക്ഷേ അത്യാവശ്യമൊക്കെ അറിയാം. അങ്ങനെയാണ്. സോ ഞാൻ കുറേ ആഗ്രഹിച്ചിട്ട് വാങ്ങിച്ചതാണ് ഈ ബ്രഷ് പെന്ന്. ഇത് ഡോംസിൻ്റെ ആണ്. അപ്പോൾ 12 ഷെയ്ഡ്സ് + 2 ഷെയ്ഡ്സ് എക്സ്ട്രാ ഉണ്ട്. സോ അങ്ങനെ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. സോ ഇതൊക്കെയാണ് കേട്ടോ ഷെയ്ഡ്സ് എന്നൊക്കെ പേസ്റ്റൽ കളേഴ്സാണ്. അതാണ് ഞാൻ നോക്കി വാങ്ങിച്ചിട്ടുള്ളത്. കാരണം എനിക്ക് ആക്ച്വലി മെയിനായിട്ട് ഈ ചാപ്റ്റേഴ്സിൻ്റെ ഹെഡിങ്ങൊക്കെ എഴുതാനാണ് ഇഷ്ടം. ഒന്ന് വന്നിട്ട് മെറ്റാലിക്കും, ഒന്ന് ഒരു ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ബോട്ടണിയാണ്. ബോട്ടണി നോട്ട്സ് എഴുതാനുണ്ട്. സോ ഞാൻ ക്ലാസ് കണ്ടിട്ട് നോട്ട്സ് എഴുതാണ് ചെയ്യുന്നത്. രണ്ടും കൂടിയാണ് ചെയ്യുന്നത്. കാരണം ക്ലാസ്സത്തെ സ്കൂളത്ത് എനിക്കങ്ങനെ മനസ്സിലായിട്ടില്ല, എന്താണെനിക്കറിയില്ല. അപ്പോൾ ഞാനങ്ങനെ ശ്രദ്ധിക്കാറുമില്ല, അതാണ് സത്യം. സോ എനിക്ക് ഈ സാറ് പറഞ്ഞാൽ കുറച്ചുകൂടി ഇഷ്ടം. അപ്പോൾ ഞാൻ അങ്ങനെ ക്ലാസ് കണ്ടിട്ട് നോട്ട്സ് എഴുതാണ്. ഇനി പഠിക്കണം. ജസ്റ്റ് കണ്ട് കേട്ട് വെച്ച് നമുക്കൊന്നും ആവില്ല, പഠിക്കും കൂടി വേണം. ബട്ട് പഠിക്കാനുള്ള സമയം എനിക്ക് ഒത്തു കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ബോട്ടണി കംപ്ലീറ്റ് ചെയ്യാണ് ഞാനിപ്പോൾ. ബോട്ടണി നോട്ട് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാനും കൂടി ഉണ്ട്. പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ പെട്ടെന്ന് വന്നുപോയി. അപ്പോൾ അതുകൊണ്ട് നോട്ട്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബട്ട് പഠിക്കാൻ പറ്റിയിട്ടില്ല, പഠിക്കണം. സോ നമുക്ക് ക്ലാസ്സിൻ്റെ എക്സാമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. 18th ഞങ്ങൾക്ക് എക്സാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പക്ഷെ പോർഷൻസ് ഒന്നും അങ്ങനെ ടീച്ചേഴ്സ് എടുത്തിട്ടില്ല, മെല്ലെ മെല്ലെ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷെ എന്നാലും എക്സാം ഉണ്ട്. സോ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം, പഠിക്കണം. സത്യം പറഞ്ഞാൽ ആദ്യം സയൻസ് എന്ന് കേട്ടപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സയൻസ് ആക്ച്വലി ഇഷ്ടമാണ്, ബയോളജി എനിക്കിഷ്ടമാണ്. പക്ഷേ ഈ ബുക്ക് കണ്ടപ്പോൾ പേടിച്ചുപോയി. പിന്നെ പിന്നെ ഞാൻ ഇങ്ങനെ പഠിക്കും തോറും എനിക്ക് പേടി കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ആ ഇത്രയേ ഉള്ളൂല്ലേ, അങ്ങനെ ആയിപ്പോയി. ഇതെനിക്ക് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വലിയ ബുദ്ധിമുട്ടായിട്ട് പ്ലസ് വണ്ണെത്തി ഫുൾ കുറേ പഠിക്കാണ്ട് അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പഠിക്കുമ്പോൾ പഠിക്കാതെ ഇങ്ങനെ ബേർഡൻ ആയിട്ട് എടുത്തു നോക്കുമ്പോൾ അങ്ങനെ തോന്നുമെങ്കിലും പഠിച്ചതൊക്കെ കഴിയുമ്പോഴത്തേക്കും ആ അത്രേ ഉള്ളൂ, അങ്ങനെയാണ് തോന്നുന്നത്. ആക്ച്വലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ അന്നെടുക്കുന്നത് അന്നന്ന് പഠിച്ചാൽ അതൊരു ബേർഡനായി തീരില്ല. ജസ്റ്റ് നമുക്കിങ്ങനെ ഫ്ലോയിൽ അങ്ങോട്ട് പോകാൻ പറ്റും. അപ്പം മോർണിംഗ് പഠിച്ചതിന് ശേഷം ഞാനൊരു ബ്രേക്ക് എടുത്തു. പിന്നെ നൈറ്റിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. കുറേ പഠിക്കാൻ പറ്റിയില്ലായിരുന്നു, പനി അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട്. പറ്റുന്നിടത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഒരു ചെറിയ ബ്രേക്കപ്പ്. നിങ്ങൾ ആലോചിക്കും ഈ പനി ജലദോഷത്തിലാണോ ഐസ്ക്രീം അടിക്കുന്നതെന്ന്. ഇതിപ്പോൾ അടുത്തല്ലായിരുന്നു, കുറച്ച് മുന്നേ അടുത്തായിരുന്നു. ഞാനിതിൽ ആഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് നെക്സ്റ്റ് കുറച്ച് രാത്രിയിലേക്ക്, രാത്രി എന്ന് പറഞ്ഞാൽ 4-5 മണി ഇട്ടോ, കറക്റ്റ് രാത്രിയല്ല. ആ സമയത്തേക്ക് മാത്സ് ഞാൻ എഴുതിയായിരുന്നു. കുറച്ച് നോട്ട്സ് ഉണ്ട്, മിസ് തന്നിട്ടുണ്ടായിരുന്നു എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോട്ട്സ് എഴുതാണ് ഞാൻ. വീഡിയോ കണ്ടിട്ട് യൂട്യൂബിൽ കണ്ടിട്ട് എഴുതുകയാണ് നോട്ട്സ്. ഞാൻ ഈ അടുത്ത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു കാര്യം ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ചലഞ്ച് പോലെ. അപ്പോൾ എനിക്ക് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു 30-day rule challenge ആണ്. ആൻഡ് അതെന്താ വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ഒരു ടോപ്പിക്കോ സബ്ജക്റ്റോ എടുത്തിട്ട് ഡെയിലി 30 മിനിറ്റ്സ് 1 hour അതിനായിട്ട് നമ്മൾ സമയം കണ്ടെത്തി പഠിക്കുന്നതെന്നാണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതായത് നിങ്ങൾ പോളിൽ കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ചലഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കുറേ ശ്രമിച്ചിട്ടുണ്ടായി ചെയ്യാൻ വേണ്ടിയിട്ട്, ബട്ട് എനിക്ക് പറ്റിയിട്ടില്ല. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഞാൻ എന്തായാലും അത് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മൾ നോർമൽ വീഡിയോ തന്നെ, പക്ഷെ അതിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യും, അങ്ങനെയുള്ളൂ. എനിക്ക് ആക്ച്വലി സ്റ്റഡി സ്ട്രിക്ട് ചലഞ്ചിലാണ് അത് കുറച്ചുകൂടി ഇഷ്ടമുണ്ടായിരുന്നത്. കാരണം ഡെയിലി ഒരു ഇത്ര ഹവേഴ്സ് നമ്മൾ ലൈക്ക് ഒരു മന്ത് 1 week വരെ പഠിക്കുന്ന ഒരു സ്ട്രീക്ക് പോലെ, സ്നാപ്പ് സ്ട്രീക്ക് ഒക്കെ പോലെ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ബട്ട് പോളിലാണ് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാത്സ് നോട്ട്സൊക്കെ എഴുതി ഞാൻ അത്രയും വെയിറ്റ് ചെയ്ത ഒരു മൂവി കാണാൻ ഞാൻ പോവാണ്. ഗൂഗിൾ മോളിൽ സിനിപോളിസിലാണ് ഞാൻ പോകുന്നത്. കൽക്കി മൂവിയാണ്, 2898 AD. എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ ആഗ്രഹിച്ച ഒരു മൂവിയാണ് കാണുന്നത്. അതും 3D തന്നെ കാണുന്നത് എനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെ ഞങ്ങളത് പോയി കണ്ടു. ഇറ്റ് വാസ് എൻ അമേസിങ് മൂവി, ഒന്നും പറയാനില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാൻസ് കൂടി കിട്ടി ഞാൻ വീണ്ടും പോയി കാണുന്ന മൂവി അത്ര അടിപൊളിയായിരുന്നു. പോകുന്ന ടൈമിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് സ്റ്റിൽ നമുക്ക് 7:25 ഷോ ആയിരുന്നു. പക്ഷേ 7:30 കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് കണ്ടു,
ഒന്നും പറയാനില്ല, അടിപൊളി മൂവി ആയിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം. ഫോണിൽ കണ്ടാൽ അതിൻ്റെ രസം കിട്ടില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ഡൗൺ. സോ സീ യു സൂൺ ഇൻ ദ വീഡിയോ. ടിൽ ദെൻ ബൈ.